ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് നിപ്പ വൈറസിനെ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യണമോ, നിപ്പ വൈറസിന് വളരെ കൂടുതലായിട്ടുള്ള ഒരു കെയർ കൊടുക്കണമോ, നിപ്പ വൈറസിന് ജാഗ്രത കൊടുക്കണമോ, നിസ്സാരവൽക്കരിക്കണമോ, നിപ്പ വൈറസിൻ്റെ സിവിയറിറ്റി ഓഫ് ഡെത്ത് എത്രത്തോളമാണ് എന്നുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, മിക്കുറോഗ് നാസ്ലോവിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ ആണെങ്കിൽ നിപ്പ വൈറസിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക, വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് നിപ്പ വൈറസിനെ പറ്റി ഡെയിലി ഇതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ നമ്മുടെ പേര് കേട്ട എല്ലാ പ്രൈവറ്റ് ചാനലുകളിലും ഇൻ്റർവ്യൂസും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ആർട്ടിക്കിൾസ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ്? നമ്മൾ നിപ്പ വൈറസിനെ കെയർലെസ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാമോ? നിപ്പ വൈറസ് വരും, അതേപോലെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യും. നമ്മൾ കോവിഡിന് കൊടുക്കേണ്ട ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പ്രിക്കോഷൻസ് ഒന്നും കൊടുക്കണ്ട എന്നുള്ളതിൻ്റെ ഒരു വാസ്തവം എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക, അതോടൊപ്പം ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നിപ്പ വൈറസിനെ പറ്റി ഉള്ള ഒരു മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മലേഷ്യയിലും അതോടൊപ്പം തന്നെ സിംഗപ്പൂരിലാണ് 1999 ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആ ഒരു കാലഘട്ടങ്ങളിൽ ഏകദേശം 300 കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ആ 300 കേസുകളിൽ  100 ആൾക്കാർ മരണപ്പെടുകയും ചെയ്യുകയുണ്ടായി. നിപ്പ വൈറസ് മെയിനായിട്ടും ബാധിക്കുന്നത് പന്നികളിൽ നിന്നും അതോടൊപ്പം തന്നെ വവ്വാലുകളിൽ നിന്നും ആയതുകൊണ്ടും നിപ്പ വൈറസിനെ പൊതുവെ മൃഗങ്ങളിൽ നിന്നും ബാധിക്കുന്ന ഒരു അസുഖമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്കും അതോടൊപ്പം തന്നെ മൃഗങ്ങളിൽ നിന്നും മൃഗങ്ങളിലേക്കും അതോടൊപ്പം മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്കും അതോടൊപ്പം തന്നെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്കും പകരുന്ന ഒരു മാരകമായിട്ടുള്ള അസുഖമാണ് നിപ്പ വൈറസ്. ഒരു കാരണവശാലും ആ നിപ്പ വൈറസിനെ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടുന്നതല്ല. ഇനി അടുത്ത അതിനുശേഷം 2001 മുതൽ 2008 വരെ ബംഗ്ലാദേശിലാണ് അതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് ഉണ്ടായത്. ആ ഒരു സമയത്തുള്ള ഡെത്ത് റേറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 177 ആൾക്കാർ അന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേസുകളും ആ 177 പേരിനെ റിപ്പോർട്ട് ചെയ്തതിൽ ഏകദേശം 100 ആൾക്കാർ മരണപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മലേഷ്യ, സിംഗപ്പൂർ ആ ഒരു സമയത്ത് 300 ആൾക്കാർ റിപ്പോർട്ട് ചെയ്തതിൽ ഒരു 100 ആൾക്കാർ മരണപ്പെടുകയുണ്ടായി. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മില്യൺ പന്നികളെയാണ് അന്ന് കൂട്ടത്തോടെ കൊന്നാണ് അതിൻ്റെ ഒരു ഔട്ട് ബ്രേക്ക് കുറച്ചത്. അപ്പോൾ നമ്മളിതിനടുത്ത ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടർ നമ്മുടെ ഏഷ്യനെറ്റിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഇപ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട് നിപ്പ വൈറസ് വരും, വന്നതുപോലെ പോവും. പക്ഷേ നിപ്പ വൈറസ് വന്നു കഴിഞ്ഞാൽ മരണത്തോടു കൂടിയേ നമ്മൾ കൊണ്ടുപോകത്തുള്ളൂ. അപ്പോൾ നിപ്പ വൈറസിൻ്റെ മെയിനായിട്ടുള്ള രോഗലക്ഷണങ്ങളും അതോടൊപ്പം തന്നെ അതിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ തലവേദന, നല്ല സിവിയറായിട്ടുള്ള പനി, ജലദോഷം, വയറുവേദന, അതോടൊപ്പം തന്നെ നല്ല ബോഡി പെയിനും മസിൽ പെയിനും എല്ലാം തന്നെ ഉണ്ടാവും. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസുഖം വന്ന 4 ശേഷമായിരിക്കും ഇത് ഫസ്റ്റ് നമുക്ക് സിംറ്റംസ് കാണിക്കുന്നത്. പക്ഷേ 14 കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് സ്പ്രെഡിങ്ങിനുള്ള ഒരു സാധ്യതകൾ കാണിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ആ ഒരു 4 കഴിഞ്ഞതിന് ശേഷം 4 ഫസ്റ്റ് ഒരു ഇൻഫെക്ഷൻ കിട്ടി 4 കഴിഞ്ഞതിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്നത്. പക്ഷേ ഒരു 2-3 തന്നെ ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്യുകയും ആന്തരിക അവയവങ്ങളെ മെയിനായിട്ടും ബാധിക്കുകയും ഫസ്റ്റ് ബാധിക്കുന്നത് ഇതുപോലെ തന്നെ ലങ്സിനെയോ ഹാർട്ടിനെയോ അതോടൊപ്പം തന്നെ ബ്രെയിനിനെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോമ സ്റ്റേജിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഡെത്ത് ആവാനുള്ള സാധ്യതകളുണ്ട്. മെയിനായിട്ട് നിപ്പ വൈറസിന് മെയിനായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ആന്തരിക അവയവങ്ങളെ ഇല്ലാതാക്കുകയും കോമ സ്റ്റേജിലോട്ടാക്കി പെട്ടെന്ന് തന്നെ മരിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നിപ്പ വൈറസിൻ്റെ മെയിനായിട്ടുള്ള പ്രത്യേകത. ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റോ വാക്സിനേഷനോ ഒന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ കുറച്ച് കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ കുറച്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ മാധ്യമങ്ങളിലാണെങ്കിൽ നിപ്പ വൈറസ് സിമ്പിളായിട്ട് വന്നാൽ വന്നതുപോലെ പോകും എന്നുള്ള ഒരു നിസ്സാരവൽക്കരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല.
വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ജാഗ്രത കൊടുക്കേണ്ട സമയത്ത് ജാഗ്രത കൊടുക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2018 കേരളത്തിൽ വന്ന സമയത്ത് 19 പേരിൽ 17 പേര് മരിച്ചിട്ടുണ്ട്. അതായത് 90% അധികം ഡെത്ത് റേറ്റാണ് ആ ഒരു സമയത്തുണ്ടായത്. എന്നിരുന്നാലും നമ്മൾ അതീവ ജാഗ്രത കൊടുത്തതിൻ്റെ പേരിൽ ഒറ്റ കാരണം കൊണ്ടാണ് നമുക്കന്ന് ആ ഒരു കേസിനെ പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റിയത്. അപ്പോൾ നിപ വൈറസിൻ്റെ മെയിനായിട്ടുള്ള നമ്മൾ പ്രിക്കോഷൻസ്, ഹാൻഡ് വാഷിങ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക, 20 സെക്കൻഡെങ്കിലും ഹാൻഡ് വാഷിങ് ചെയ്യുക, പനി വന്ന ആൾക്കാരെ പോയി കാണാൻ പാടുള്ളതല്ല. സ്പെഷ്യലായിട്ട് പനിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ പനിക്ക് കെയർ കൊടുക്കുന്ന ആൾക്കാർ സ്പെഷ്യൽ പ്രിക്കോഷൻസ് എടുക്കണം. N95 മാസ്ക് ധരിക്കുക, ഗ്ലൗസ് ധരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കൈ ഹാൻഡ് സാനിറ്റൈസർ വെച്ചോ അല്ലെങ്കിൽ സോപ്പ് ആൻഡ് വാട്ടർ വെച്ചോ വാഷ് ചെയ്യേണ്ടതാണ്. അതോടൊപ്പം തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഇതിന് വാക്സിനേഷനോ ആൻറ്റിബയോട്ടിക്സുകളോ ഒന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് പനി വരികയോ അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ബോഡി പെയിനും ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നല്ലൊരു ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. അതോടൊപ്പം ചെയ്യേണ്ടത് എന്തെങ്കിലും ഫ്രൂട്ട്സുകൾ കടിച്ചത് ആ കടിച്ചതിൻ്റെ പാർട്ട് നിങ്ങൾ കഴിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് മാങ്ങ, റംബൂട്ടാൻ അതുപോലെയുള്ള ഫ്രൂട്ട്സുകൾ ഒരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല. അതായത് പാർട്ട് കടിച്ചതിന് ശേഷം കിടക്കുന്നത് വന്ന് വീണ് കഴിഞ്ഞാൽ അതെടുത്ത് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വവ്വാലിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് പക്ഷികളിൽ നിന്നും ഒക്കെയാണ് മെയിനായിട്ടും ഇത് സ്പ്രെഡ് ചെയ്യുന്നത്, അതിൻ്റെ സലൈവ. അതോടൊപ്പം തന്നെ അതിൻ്റെ ആ ഒരു എക്സ്ക്രീറ്റ്, അതിൻ്റെ കാഷ്ടം ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ ആ ഒരു കട്ടായ ഭാഗത്ത് സ്പ്രെഡാവുകയും ആ ഒരു സ്പ്രെഡിങ് നമുക്ക് ഇൻഫെക്ഷനായിട്ട് നമ്മുടെ ശരീരത്തിൽ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സുകളൊക്കെ നല്ല രീതിയിൽ സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിപ്പ വൈറസിനെ സിമ്പിളായിട്ട് കാണാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നിപ്പ വൈറസ് വന്നു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഡെത്തിൻ്റെ ആ ഒരു റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 മുതൽ 75% അപ്പോൾ ഇപ്പോൾ ഇന്നലെയാണെങ്കിൽ ഒരു കൊച്ചു മരിച്ചായിരുന്നു, 12 വയസ്സായിട്ടുള്ള കൊച്ചാണ് മരിച്ചത്. ആ കൊച്ച് റംബൂട്ടാൻ കഴിച്ചിട്ടാണ് മരിച്ചത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിഗമനം. അപ്പോൾ റംബൂട്ടാൻ്റെ ഒരു സാമ്പിൾ എടുത്ത് കേന്ദ്ര സംഘം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് പൂനെ വൈറോളജിയിൽ നിന്ന് റിസൾട്ട് വന്നാൽ മാത്രമേ റംബൂട്ടാനിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുകയുള്ളൂ. മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ കള്ള് കുടിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ കള്ളിലൊക്കെ ആണെങ്കിൽ ഓപ്പൺ കള്ളൊക്കെ ആണെങ്കിലേ ആ കള്ളിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ തന്നെ വവ്വാലിൻ്റെ ശല്യമുള്ള സ്ഥലമാണെങ്കിൽ ഇൻഫെക്റ്റഡ് വവ്വാലിൻ്റെ കാഷ്ടം ആ കള്ളിൽ സ്പ്രെഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിപ്പ വൈറസിന് ഇൻഫെക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സുകൾ നല്ല രീതിയിൽ സോപ്പ് ആൻഡ് വാട്ടർ വെച്ച് വാഷ് ചെയ്ത് കഴിക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലെ കള്ള് കുടിക്കുന്ന ശീലമുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുറച്ച് കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ടത് വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മൾ മെയിനായിട്ട് ചെയ്തത് നിപ്പ വൈറസിനെ പറ്റിയുള്ള ഇഷ്ടംപോലെ നുണപ്രചരണങ്ങളും പല മീഡിയാസിലും അതുപോലെ തന്നെ പല പത്രത്തിലും വരുന്നുണ്ട്. കെയർലെസ് ആയിട്ട് കാണാൻ പാടില്ല, അതുപോലെ തന്നെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരെയും ബൈ 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 ബൈ.